നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഗവർണർ ചില വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നിരുന്നു ചരിത്ര കോൺഗ്രസിൽ നടന്ന പ്രതിഷേധത്തിൻ്റെ വീഡിയോയും മുഖ്യമന്ത്രി അയച്ച കത്തുകളുമടക്കം നിരവധി തെളിവുകൾ അദ്ദേഹം പുറത്തുവിടുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിനിടയിൽ മാധ്യമ പ്രവർത്തകരും സി പി എമ്മും ചേർന്ന് ഗവർണർ ആർ എസ് എസ് കാരനാണ് എന്ന വിമർശനം ഉന്നയിച്ചിരുന്നു ഇപ്പോൾ ഇതാ ഈ വിമർശനത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് സന്ദീപ് വാചസ്പതി അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിന്റെ പൂർണരൂപം ഇങ്ങനെ ഇനിയെങ്കിലും ഈ പല്ലവി നിർത്താറായില്ലേ ഗവർണർ ആർ എസ് എസ് ആണ് പോലും പഞ്ചായത്ത് അംഗം മുതൽ രാജ്യത്തിന്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും വരെ ആർ എസ് എസ് കാര് ആയ കാലത്താണ് ഗവർണർ ആർ എസ് എസ് ആണെന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത് ഗവർണർ ആർ എസ് എസ് ആയതിനെതിരെ എവിടെ പരാതി പറയും ഗവർണറെ നിയമിച്ച രാഷ്ട്രപതിയോടോ അതോ ശുപാർശ ചെയ്ത കേന്ദ്രമന്ത്രിസഭയോടോ ഇനി അഥവാ കോടതിയിൽ പോകാമെന്ന് വെച്ചാൽ അവിടെയും ഉണ്ടാകും സംഘികളായ ജഡ്ജിമാർ അപ്പൊ പിന്നെ കഴുത കാമം കരഞ്ഞു തീർക്കുന്നത് പോലെ കുറെ രോദിക്കാം മണ്ടന്മാരായ അണികൾ തൊണ്ട കീറി കൂടെ കരയുമെന്നല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നും സന്ദീപ് വാചസ്പതി തന്റെ കുറിപ്പിൽ പറയുന്നു ഗവർണർ ആരാണ് എന്നതല്ലോ വിഷയം അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങൾക്ക് മറുപടി ഉണ്ടോ എന്നതല്ലേ മുഖ്യമന്ത്രിയുടെ മുൻ അധ്യാപകൻ കൂടിയായിരുന്ന എം എൻ വിജയൻ വിജയന്മാഷ് പറഞ്ഞതേ ഇക്കാര്യത്തിലും പറയാനുള്ളൂ കുഴപ്പം പിടിച്ചൊക്കെ ചോദ്യം ചോദിച്ച കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടാലും ചോദ്യം ക്ലാസ്സിൽ തന്നെ അവശേഷിക്കും അതുകൊണ്ട് മുഖ്യമന്ത്രി ഉടായ്പ നിലവിളി അവസാനിപ്പിച്ച് ചോദ്യത്തിന് ഉത്തരം പറയണം അതാണ് മലയാളികൾക്ക് കേൾക്കേണ്ടത് അല്ലാതെ ഗവർണറുടെ രാഷ്ട്രീയം ചികേലല്ല എന്ന് പറഞ്ഞാണ് സന്ദീപ് വാച്പതി തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് അതേസമയം ഗവർണറെ രൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം തന്നെ രംഗത്ത് വന്നിരുന്നു ഗവർണർക്ക് ആർ എസ് എസ് വിധേയത്മാണെന്നും ബി ജെ പിയുടെ അണികൾ പറയുന്നതിനേക്കാൾ ആർ എസ് എസിനെ പുകഴ്ത്തി പറയുന്നത് ഗവർണറാണെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു ഗവർണർ വാർത്താ സമ്മേളനം വിളിച്ച് മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് കണ്ണൂരിലെ കോട്ടയം ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് പിണറായി രാഷ്ട്രീയ മറുപടി നൽകിയത് പെട്ടെന്നുണ്ടാകുന്ന വികാരത്തിന് എന്തെങ്കിലും വിളിച്ച് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ എന്തെങ്കിലും പറയരുതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഭരണഘടനാ പദവിയിൽ ഇരുന്നുകൊണ്ട് വല്ലാതെ തരം താഴരുത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ മൂർത്തിഭാവമാകരുത് രാഷ്ട്രീയമായി എതിർക്കാനുള്ള അവസരം മറ്റ് പാർട്ടികൾക്ക് വിട്ടുകൊടുക്കണം ആരിഫ് മുഹമ്മദ് ഖാന്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല ഗവർണർ പദവിയിലിരുന്ന് പറയേണ്ടത് കമ്മ്യൂണിസ്റ്റുകാർ കയ്യൂക്ക് കൊണ്ടാണ് കാര്യങ്ങൾ നേടുന്നതെന്ന് പറയുന്ന അദ്ദേഹം ചരിത്രം ഉൾക്കൊള്ളണമെന്നും പിണറായി പറഞ്ഞു തങ്ങളാണ് സ്വാതന്ത്ര്യ സമരം നടത്തിയതെന്ന് സ്ഥാപിക്കാനാകുമോ എന്നാണ് ആർ എസ് എസ് ശ്രമിക്കുന്നത് തങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമേ നടക്കാവൂ എന്നാണ് ആർ എസ് എസ് ആഗ്രഹിക്കുന്നത് ജർമ്മനിയുടെ ആഭ്യന്തര ശത്രുക്കൾ എന്ന ആശയം കടമെടുത്ത് ആർ എസ് എസ് ഇന്ത്യയിൽ പ്രചരിപ്പിക്കുന്നു ഈ ആർ എസ് എസിനെയാണ് ബി ജെ പിയുടെ അണികൾ പറയുന്നതിനേക്കാൾ ഗവർണർ പുകഴ്ത്തി പറയുന്നത് ആരിഫ് മുഹമ്മദ് ഖാന് വ്യക്തിപരമായ രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടാകാം അതിൻ്റെ ഭാഗമായി വ്യത്യസ്തമായ പാർട്ടികൾ അദ്ദേഹം പരീക്ഷിച്ചിട്ടുമുണ്ടാകാം അങ്ങനെയുള്ള ഒരാൾ വ്യക്തിപരമായ അഭിപ്രായം പറയുന്ന ഒരു രീതിയല്ല ഗവർണർ പദവിയിലിരുന്ന് പറഞ്ഞാൽ ഉണ്ടാകുക അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഇകഴ്ത്തി കാണിക്കാൻ വല്ലാതെ പാടുപെട്ടുകൊണ്ട് പറയുന്നതാണെന്നും മുഖ്യമന്ത്രി വിമർശിക്കുകയുണ്ടായി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത